بسم الله الرحمن الرحيم. ഇസ്ലാമിക് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സ്വലാത്തൻ വസ്സലാമൻ അലൈക യാ സയ്യിദി വയാ റസൂലല്ലാഹ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, 40 ഹദീസൻ ഫീ ഫളാഇൽ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന 40 ഹദീസുകൾ. അതിൽ നിന്ന് ഇൻഷാ അല്ലാഹ് 7-ാമത്തേതും 8-ാമത്തേതുമായ ഹദീസുകളാണ് നാം ഇന്ന് വിശദീകരിക്കുന്നത്. 7-ാമത്തെ ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നലി അസ്മാ, എനിക്കു ചില നാമങ്ങളുണ്ട്, എനിക്കൊരുപാട് നാമങ്ങളുണ്ട്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1000-ത്തിലധികം നാമങ്ങളുണ്ട്. ഓരോ നാമങ്ങളും ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതകളെയും മഹത്വത്തെയും കുറിക്കുന്ന നാമങ്ങളാണ്. മുത്തുനബിയുടെ പേര് മാത്രം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഹദീസിൻ്റെ ബാക്കി ഭാഗം പരിശോധിക്കാം. മുത്തുനബി പറയുന്നു, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്, സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രബലമായ അഭിപ്രായമനുസരിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7-ാമത്തെ ദിവസം പേരിട്ടത് മുഹമ്മദ് എന്ന പേരാണ്. അന അഹമ്മദു, ഞാൻ അഹമ്മദാണ്, എനിക്ക് അഹമ്മദ് എന്ന് പറയുന്ന ഒരു നാമമുണ്ട്. അനൽ മാഹി, എനിക്ക് മാഹി എന്ന് പറയുന്നൊരു നാമമുണ്ട്. അല്ലദീ യംഹുല്ലാഹു ബിയൽ കുഫ്ര, എന്താണ് മാഹി എന്നുള്ളതിൻ്റെ അർത്ഥം? എന്നെ കൊണ്ട് അള്ളാഹു കുഫ്രിനെ മായ്ച്ചു കളയും. മാഹി എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുന്നവൻ എന്നാണ് അർത്ഥം. അഥവാ കുഫ്രിനെ, ബഹുദൈവ വിശ്വാസത്തെ മായ്ച്ചു കളയുന്ന ആൾ. വാനൽ ഹാഷിറു, ഞാൻ ഹാഷിറാണ്, എനിക്ക് ഹാഷിർ എന്ന നാമമുണ്ട്. അല്ലദി യുഹ്ഷറു അന്നാസു അലാ ഖദമയ്യ, നാളെ പാരത്രിക ലോകത്ത് ജനങ്ങളെ എൻ്റെ കാൽ കീഴിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അതാണ് ഹാഷിറി എന്ന് പറഞ്ഞാൽ അർത്ഥം. വാനൽ ആഖിബു, ഞാൻ അവസാനത്തെ ആളാണ്. അല്ലദി ലൈസ ബഅദഹു നബി, എനിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വരാനില്ല, ഞാൻ അവസാനത്തെ ആളാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത് തൻ്റെ ചില നാമങ്ങൾ വിശദീകരിക്കുകയാണ്. മറ്റൊരുപാട് നാമങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്കത് വിശദീകരിക്കാം. എന്തായാലും 8-ാമത്തെ ഹദീസിലേക്ക് നമുക്ക് കടക്കാം. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തുനബി പറയുന്നു, അജാനി ജിബ്രീൽ, ഒരു ദിവസം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ സമീപത്തേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇന്ന റബ്ബി വറബ്ബക യഖൂൽ, തീർച്ചയായും എൻ്റെയും നിൻ്റെയും റബ്ബ് പറയുന്നുണ്ട്, അല്ലാഹു നിങ്ങളോട് പറയുന്നുണ്ട്, ചദ്രി കൈഫ റഫഅതു ദിക്രക, നബിയെ എങ്ങനെയാണ് ഞാൻ അങ്ങയുടെ സ്മരണ ഉയർത്തിയത് എന്ന് നിങ്ങൾക്കറിയാമോ? വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ മഹത്വത്തെ, അങ്ങയുടെ സ്ഥാനത്തെ, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നബിയെ അങ്ങേക്കറിയാമോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു അലം, അള്ളാഹുവിനറിയാം, എനിക്കറിയില്ല. ഖാൻ, ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, നബിയെ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇതാ ദുഃഖിർത്തു ദുഃഖിർത്തമായി, എന്നെ സ്മരിക്കപ്പെട്ടാൽ അതോടൊപ്പം നിങ്ങളെയും സ്മരിക്കപ്പെടും, അതാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ വിശദീകരണം മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വറഫഅനാ ലക ദിക്റ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ലാ ഉസ്കറു ഇല്ലാ ദുഃഖിർത്തമായി, നബിയെ, അള്ളാഹു പറയാണ്, നബിയെ എന്നെ സ്മരിക്കപ്പെടുമ്പോഴൊക്കെ അങ്ങയെയും സ്മരിക്കപ്പെടും, അങ്ങയെ സ്മരിക്കപ്പെടാതെ, അങ്ങയെ പറയപ്പെടാതെ എന്നെ പറയപ്പെടുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ബാങ്കിൽ 5 നേരത്തെ ബാങ്കിൽ നാം കേൾക്കുന്നതാണ്,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അള്ളാഹുവിനെ പറയുന്നതോടൊപ്പം മുത്തുനബിയെയും പറയുന്നു. അത് മറ്റു സ്ഥലങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നിസ്കാരത്തിൽ അത്തഹിയാത്തിലായാലും മറ്റ് സന്ദർഭങ്ങളിൽ ഖുത്ബയിലായാലും മറ്റ് എല്ലാ അവസരങ്ങളിലും ആ മുത്തുനബിയെ സ്മരിക്കപ്പെടുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബാണ്. നാം കഴിഞ്ഞ ദിവസം അത് വിശദീകരിച്ചു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളത് കേട്ടതാണ്. അല്ലാഹു തആല ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായ മുഹബ്ബത്ത് വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പ്രവർത്തനങ്ങളൊക്കെ അതിനുള്ള ഒരു സബബായി, ഒരു കാരണമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വിശുദ്ധമായ റബീഉല്ലവൽ തമ്മിലേക്ക് കടന്നു വരികയാണ്. റബീഉ കടന്നു വന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് ഒരുപാട് തവണ ആ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.